എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല, പറയാൻ പോലും ഇല്ലാത്ത അവസ്ഥ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് കേട്ടോ. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്ക് അടുത്തിരിക്കുക കേട്ടോ രാത്രി. അപ്പം അധികമായിട്ട് വലിയ ഇൻ്റർവ്യൂ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയൊരു ടൈറ്റിലും നമ്മളിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്താ പറയുക, എല്ലാവരെയും പോലെ തന്നെ എനിക്കും കഴിഞ്ഞൊരു 2.5 വർഷമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇടാൻ. അപ്പോൾ കുറച്ച് ഒരു ഏകദേശം 10-15 മിനിറ്റ് മുമ്പ് എന്താ ഒരു കോള് അത് വിളിച്ചിട്ട് ഇപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഒന്നുമില്ല, സംഭവം എന്ന് വെച്ചാൽ കുറേ എന്നോട് കുറേ പേര് എപ്പോഴും ചോദിക്കുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം, ഒരുപാട് വർഷമായിട്ട് ചോദിക്കണം ഫ്രീക്ക് കമ്മിറ്റഡ് ആണോ സിംഗിളാണോ. അതോ എനിക്ക് പിന്നെ ഇങ്ങനെ റിലേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പറയാനോ അല്ലെങ്കിൽ അത് വെച്ച് റീച്ച് ആക്കണമെന്നൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത്ര വർഷമൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് എല്ലാ പ്രൊപ്പോസൽ എല്ലാവരോടും ഞാൻ നൈസായിട്ട് നിന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ഏകദേശം 2.5 വർഷമായി. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അവിടെ പറയാം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റിലേഷൻഷിപ്പ് ആകുമ്പോൾ, നമുക്ക് ഇഷ്ടമൊക്കെ ആകുമ്പോൾ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അടിയൊക്കെ ഉണ്ടാവും, അതൊരു സ്വാഭാവികം. നേരത്തെ തന്നെ വിളിച്ചിട്ട് പറയാ ഇനിയിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല, ഫ്രീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ദേഷ്യം അതായതാ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അവിടെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അവളുടെ കരിയറിനെ ഇപ്പോൾ റിലേഷൻ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അത് എന്താ പറയുക ബുദ്ധിമുട്ടാവുമെന്നൊക്കെ. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നും ഇത് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പണ്ട് എനിക്കറിയാമല്ലോ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ എൻ്റെ വിഷമം പറയാനും എല്ലാം പറയാനൊക്കെ ആയിട്ട് പെട്ടെന്നൊരു സമയം ഒരാളായിട്ട് വന്നതാണോ. അപ്പോൾ എനിക്ക് അവളെ ഭയങ്കര കംഫേർട്ടായി തോന്നി, അവൾക്കും തോന്നി. അങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ ഇതായി. ഞാനും എന്നെ കൊണ്ടാവുന്ന പോലെ മാക്സിമം ഞാൻ സെറ്റായി നിൽക്കാൻ തന്നെ ശ്രമിച്ചായിരുന്നു. പക്ഷേ അവസാനം നോക്കുമ്പം സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കും ഞാൻ പലതും അവളുടെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അവസാനം ഞാൻ എൻ്റെ ഈ സ്നേഹം എൻ്റെ ഇഷ്ടമൊക്കെ എന്താ പറയുക അവർക്കൊരു ഒരു ബുദ്ധിമുട്ട് പോലെ അല്ലെങ്കിൽ അവളുടെ കരിയറിനൊക്കെ ബാധിക്കും എന്നൊക്കെ അവൾ പറയാം. അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞ സംഭവം ഇങ്ങനെയാണ് ചെയ്തത്, കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും, വീട്ടിൽ സമ്മതിക്കില്ല, അത് പിന്നെ എല്ലാ റിലേഷൻ ആകുമ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല അതായിരുന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് സ്കിപ്പ് ചെയ്യും. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോസൽസും എല്ലാം വരുന്ന എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടും അത്ര എന്നെ കൊണ്ടാവുന്ന പോലെ എഫേർട്ട് എടുത്തിട്ട് സെൻസിയർ ആയിട്ട് തന്നെ ഞാൻ നിന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അവസാനം ഒന്നും പറയാണ്ടൊരു തിരക്കിളങ്ങ് തിരിച്ച് നടന്നു. പെട്ടെന്ന് ഒരു ദിവസം ചെറിയ കാര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ എന്നെ കൊണ്ടാവുന്ന പോലെ എല്ലാം ചെയ്യാം, എല്ലാം പറഞ്ഞ അവരത് പോയി കഴിയുമ്പോൾ എന്തായാലും പറയാൻ വാക്കുകളിൽ. ഇപ്പോൾ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്ന സ്റ്റേജൊക്കെ അനുഭവിച്ചവർക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്ക് പോലും എനിക്കിപ്പോൾ ആ പറയാൻ പോലും ആരും ഇല്ല, ആരോടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത് പറയുന്നത്. പണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും പറയാൻ പറ്റിയില്ല, അതിന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ലൈഫിലില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എന്താണ് പറയുക ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. സോ പോകുന്നവരെന്തായാലും പോട്ടെ, എന്താണ് നമുക്ക് വരേണ്ടവർ വരും, ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നത് അതിനേക്കാൾ നല്ലൊരാൾ വരാനാന്നൊക്കെ നമുക്ക് മാസ് ഡയലോഗ് അടിക്കാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫിൽ നോക്കി കഴിയുമ്പോൾ ഒക്കെ സീറോ ആയിരിക്കും. നമ്മൾ ഇതുപോലെ നമ്മളെ മനസ്സിലാക്കാൻ നോക്കുന്നില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ജസ്റ്റ് തന്നിട്ട് ഞാൻ പല സ്വഭാവങ്ങളെല്ലാം ഞാൻ മാറ്റാൻ നോക്കി. പക്ഷെ എനിക്ക് അവളില്ലാതെ പറ്റൂലായിരുന്നു ആ ടൈമിൽ. സോ അങ്ങനെ കുറേ കരഞ്ഞ് കണ്ണിലെ വെള്ളം വരെ തീർന്നു പോയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ കരഞ്ഞ് വെറുപ്പിച്ച് ഇതാകേണ്ട ആവശ്യമില്ലല്ലോ. സോ ഗൈസ് എനിക്കതേ പറയാനുള്ളൂ, നിങ്ങൾ ലൈൻ അടിക്കുവാണെങ്കിൽ നിങ്ങൾ തമാശക്ക് കളി ചെയ്യാതിരിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഇതാവും. ആ പെയിൻ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ഈ സിറ്റുവേഷൻ അനുഭവിച്ച് നോക്കണം. ഇഷ്ടമാന്ന് പറയുന്നവർ അതല്ല അഭിനയമായിരുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവസ്ഥ. സോ തമാശക്കാരും ഒന്നും ഇങ്ങനെ ചെയ്യാതിരിക്കും, തമാശക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ. സോ അവളില്ലാതെ പറ്റില്ല. ഹാപ്പി ഏപ്രിൽ ഫൂൾ ഏട്ടാ, ഹാപ്പി ഏപ്രിൽ ഫൂൾ, ഹാപ്പി ഏപ്രിൽ ഫൂൾ ഏട്ടാ. ഇത് April 1 കഴിഞ്ഞ April 1 ഇതുപോലെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വീടിൻ്റെ മണ്ടേ കയറിയിട്ട് ഞാനൊരു ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞ് അത് കുറച്ചൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ടായി.
പക്ഷെ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഏപ്രിൽ ഒന്നാം വീട്ടിൽ നൈറ്റിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടേ ബ്രേക്കപ്പ് എന്നെ കിട്ടി കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ട്രൈ ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവശ്യം ഇങ്ങനെ ആരും വിശ്വസിച്ചിട്ടോ തുടക്കം കണ്ടപ്പോൾ. എന്തായാലും കമൻറ്റ് ചെയ്യാട്ടോ, പിന്നെ അധികം ഏപ്രിൽ ഫുള്ളിന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ പുതുതായിട്ട് കണ്ടുവരുന്നവർക്ക് ഏപ്രിൽ ഫുള്ളാണ് മനസ്സിലായ മോൻ ജോലി. ഇന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പോൾ കരച്ചിൽ വരുന്നില്ല, പണ്ട് ഞാൻ ഇങ്ങനെ കുറേ കരഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ കരച്ചിലേ വരുന്നില്ല. പക്ഷേ സോ ഗൈസ് എന്തായാലും സംഭവം ഇതൊക്കെയാണ്. നമുക്കെന്തിനാ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും നമ്മളിങ്ങനെ വി ഗോ ജിം ബ്രോ. എനിക്ക് അടിപൊളിയാക്കാം. അപ്പോൾ തന്നെ കിടിലെ ഷോർട്സും അല്ലെങ്കിൽ വ്ലോഗ്സ് ഒക്കെ ആയിട്ടെങ്കിലും വരും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ചങ്ങന്മാരിലേക്ക് ഷെയർ ചെയ്യാം. ബ്രേക്കപ്പ് സ്റ്റോറി ഫ്രീക്കൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുക. എല്ലാവർക്കും ബ്രേക്കപ്പ് സ്റ്റോറി കേൾക്കാൻ ഭയങ്കര രസമല്ലേ. അവസാനം കേൾക്കുമ്പോൾ മൂഞ്ചു നോക്കട്ടെ. അപ്പോൾ ഷെയർ ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായം കമൻറ്റ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ മറക്കേണ്ട, കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റയിൽ ലിങ്ക് ഉണ്ട്. സോ ഗൈസ് ഹാപ്പി ഏപ്രിൽ ഫുൾ. നിങ്ങൾ ആരൊക്കെ ഫോളോ ആക്കിയതും കമൻറ്റ് ചെയ്യാം. എൻ്റെ ഇല്ലാത്തല്ല അവർ ഓർത്ത്.